ആരെ ദ്രോഹിക്കാനാണ് ഈ പരിപാടി? അല്ലേ, സാധാരണ ഈ പേടു ലേഖന പരിപാടി എന്നൊക്കെ പറയാം. അത് ആസൂത്രണം ചെയ്യുന്നത് എന്ന് അവർ തന്നെ ആലോചിക്കേണ്ട കാര്യമാണ്. ഉരുൾപൊട്ടലിൻ്റെ ഉത്തരവാദിത്വം പാവപ്പെട്ട തൊഴിലാളികൾ ഉൾപ്പെടെ അവിടെ ജീവൻ നഷ്ടപ്പെട്ട ഹതഭാഗ്യരായ ആളുകളുടെ തലയിൽ ചാർത്തുകയാണ് ഇക്കൂട്ടർ ചെയ്യുന്നത്. അത് ശരിയല്ല എന്നതാണ് വ്യക്തമാക്കാനുള്ളത്. ഇതാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയേണ്ടത്. പറഞ്ഞിരിക്കും, പറയേണ്ട കാര്യങ്ങൾ മാത്രമേ പറയുകയുമുള്ളൂ. അത് കേന്ദ്രത്തോടായാലും പ്രതിപക്ഷത്തോടായാലും ഒരേ നിലപാട് തന്നെയാണ് പിണറായി വിജയനും CPMനും. എന്താണ് വിഷയം? ഇത്തവണ കണക്കിന് കൊടുത്തിരിക്കുന്നത് കേന്ദ്ര വനം മന്ത്രി ഭൂപേന്ദർ യാദവിനാണ്. എന്താണ് കാര്യം? വയനാട് ദുരന്തത്തിൽ മണ്ണിടിഞ്ഞ് എസ്റ്റേറ്റ് തൊഴിലുകളും ചെറിയ തുണ്ടുഭൂമിയിൽ ജീവിച്ച സാധാരണ മനുഷ്യരുമാണോ അനധികൃത കുടിയേറ്റക്കാർ? ഇതാണ് മുഖ്യമന്ത്രി ചോദിച്ചത്. കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദ്ര യാദവ് അത് വ്യക്തമാക്കണം എന്ന് തന്നെയാണ് മുഖ്യമന്ത്രി ശക്തമായി ആവശ്യപ്പെടുന്നത്. അങ്ങനെ കേന്ദ്രമന്ത്രി മുഖത്ത് നോക്കി ചോദിച്ചിരിക്കുകയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ, ഇവരാണോ നിങ്ങളുടെ കണ്ണിൽ കുടിയേറ്റക്കാരെന്ന്. ഇത് കേരളത്തിലെ ജനങ്ങളാണ്, ഇവരെയാണോ നിങ്ങൾ കുടിയേറ്റക്കാരെ കണ്ടത്? ഇനിയും ചോദിക്കും. അതാണ് സ്വഭാവം, അതാണ് മുഖ്യമന്ത്രി രീതി. ഒരു ദുരന്തമുണ്ടായാൽ അതിലും കേരളത്തെ കുറ്റപ്പെടുത്തി ആനന്ദം കണ്ടെത്തുമ്പോൾ എന്ത് കിട്ടുമെന്ന് കേന്ദ്രം ഒന്ന് വ്യക്തമാക്കി തന്നു. അത്ര ക്രൂരമായ വാക്കുകളായിരുന്നു കേന്ദ്ര വനം മന്ത്രിയുടേത്. ഇവരെയൊക്കെ ലോക്സഭയിലേക്ക് അയച്ച വോട്ടർമാരെ വേണം തന്നെ. ദക്ഷിണേന്ത്യയിൽ ഒരു ദുരന്തം നടന്നാലും അതിനെ നിസ്സാരവൽക്കരിക്കുന്ന ഈ സ്വഭാവം തന്നെയായിരുന്നു കഴിഞ്ഞ മാസം ബജറ്റ് അവതരണത്തിലും MPമാർ ചൂണ്ടിക്കാട്ടിയത്. പ്രധാനമന്ത്രി പറഞ്ഞിട്ടുണ്ട് ദുരിതത്തിനിരയായവർക്ക് വേണ്ട സഹായമെല്ലാം ചെയ്യുമെന്ന്. ഇതാ കേന്ദ്ര വനമന്ത്രി പറയുന്നു, അവിടെ മരിച്ചവരൊക്കെ കുടിയേറ്റ തൊഴിലാളികളാണ്, അതുകൊണ്ട് ആ പരിഗണന കൊടുത്താൽ മതിയെന്ന്. അവർ വയനാട്ടുകാരല്ലെന്ന്. ആരായാലും അവിടെ ജീവൻ നഷ്ടപ്പെട്ടത് പൂച്ചക്കുഞ്ഞിനായാലും ശരി, കേരളത്തിനത് വിലപ്പെട്ടതാണെന്ന് കേന്ദ്രം ഓർക്കണം. ആ ജീവനുകൾ കെടാതെ ജീവിച്ചിരിക്കുന്നവരുടെ മനസ്സുകൾ മരവിച്ചു പോകാതെ കാത്തുസൂക്ഷിക്കുവാനാണ് മന്ത്രിമാരടക്കം ഊണും ഉറക്കവുമില്ലാതെ സർക്കാർ സംവിധാനം വയനാട്ടിൽ ക്യാമ്പ് ചെയ്ത് രാപ്പകലില്ലാതെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത്. വലിയ സങ്കുചിത താല്പര്യങ്ങൾക്ക് വേണ്ടി പൊതുവേ ഇല്ല, പക്ഷെ ചിലരെങ്കിലും ഉപയോഗിക്കുന്നത് ദൗർഭാഗ്യകരമാണ്. അക്കൂട്ടത്തില് ജനങ്ങളെ യാഥാർത്ഥ്യം ബോധ്യപ്പെടുത്താൻ ഉത്തരവാദിത്തമുള്ളവർ തന്നെ ഉൾപ്പെടുന്നു എന്നത് അങ്ങേയറ്റം അപലപനീയമായ കാര്യമാണ്. ഇപ്പോൾ ബഹുമാനപ്പെട്ട കേന്ദ്ര വനം പരിസ്ഥിതി വകുപ്പ് മന്ത്രി ഭൂപേന്ദ്ര യാദവിൻ്റെ പ്രസ്താവന നിർഭാഗ്യവശാൽ അത്തരത്തിലുള്ള ഒന്നായിപ്പോയി. പ്രാദേശിക ഭരണ സംവിധാനത്തിൻ്റെ ഒത്താശയോടെ നടക്കുന്ന അനധികൃത മനുഷ്യവാസവും ഭൂമി കയ്യേറ്റവും അനധികൃത ഖനനവും ഒക്കെയാണ് മുണ്ടക്കൈയിലുണ്ടായ ഉരുൾപൊട്ടലിൻ്റെ കാരണമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇതൊരു ദുരാരോപണമാണ് കേട്ടോ. ഇത്തരമൊരു ദുരാരോപണത്തിലൂടെ ദുരന്തത്തിനിരയായ മനുഷ്യരെ അവമാനിക്കുകയാണ് ചെയ്യുന്നത്. ആ ഹതഭാഗ്യരുടെ ജീവൻ നഷ്ടപ്പെട്ടല്ലോ കുറേ പേരുടെ, അവരെ ഈ രീതിയിൽ അവമാനിക്കാൻ പാടില്ല. അനധികൃത കുടിയേറ്റക്കാർ അത് ഈ ദുരന്തത്തിൽ മണ്ണടിഞ്ഞുപോയ ആ പാവപ്പെട്ടവരാരെങ്കിലും അനധികൃത കുടിയേറ്റക്കാരാണോ? അവിടുത്തെ പാവപ്പെട്ട എസ്റ്റേറ്റ് തൊഴിലാളി അനധികൃത കുടിയേറ്റക്കാരാണോ? ആ ഭൂമി അവരുടെ സമ്പാദ്യത്തിൻ്റെ ഭാഗമായി സമ്പാദിച്ച ചെറിയ തുണ്ട് ഭൂമിയാണ്. അവിടെ ജീവിച്ച അവർ ആരെങ്കിലും അനധികൃത കുടിയേറ്റക്കാരാണോ? ആ പ്രദേശത്തെക്കുറിച്ച്, നമ്മുടെ കേരളത്തിൻ്റെ മലയോര മേഖലയെക്കുറിച്ച് ചെറിയൊരു ധാരണയെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അവിടെ ജീവിക്കുന്ന മനുഷ്യരെ അനധികൃത കുടിയേറ്റക്കാരായി മുദ്രകുത്താൻ കഴിയുമോ? കേരളത്തിലെ മലയോര മേഖലയിലുള്ള കുടിയേറ്റത്തിന് യഥാർത്ഥത്തിൽ നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. ദുഷ്കരമായ സാഹചര്യങ്ങളോട് മല്ലിട്ട് എന്തിനാണ് കേന്ദ്രമന്ത്രി തെറ്റായ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്? വയനാട് ദുരന്തത്തിൽ ഇവിടെ പറഞ്ഞു, സംസ്ഥാന പോലീസും വനം വകുപ്പും മോട്ടോർ വാഹന വകുപ്പും ഫയർഫോഴ്സും റവന്യൂ ഉദ്യോഗസ്ഥരും ഒന്നും മാത്രമല്ല, സൈന്യവും ദേശീയ ദുരന്ത നിവാരണ സേനകളും ഒക്കെ ഉണ്ട് വയനാട്ടിൽ രാപ്പകലില്ലാതെ രക്ഷാപ്രവർത്തനത്തിന്. ഇതൊന്നും കണ്ടില്ലെങ്കിൽ വനമന്ത്രി ഭൂപേന്ദ്ര യാദവിന്റെ കണ്ണിന് കാഴ്ചക്കുറവുണ്ടാകും.
ഈ മന്ത്രിയെ കൊണ്ട് ഇങ്ങനെ ഒരിക്കലും പറയാതിരിക്കാനാണ് കേരളത്തിൽ നിന്ന് രണ്ട് കേന്ദ്രമന്ത്രിമാരെ കെട്ടിയെടുത്ത് ബി ജെ പി അങ്ങോട്ട് വിട്ടയക്കുന്നത്. അവർ രണ്ടുപേരും കൂടെ ഒരു ഗുണമില്ലെന്ന് ഇപ്പോഴും മനസ്സിലാവും. അതോ സുരേഷ് ഗോപിക്കും ജോർജ് കുര്യനും ഈ ഭൂപേന്ദ്ര യാദവിന്റെ അതേ അഭിപ്രായം തന്നെയാണോ വയനാട്ടിന്റെ വിഷയത്തിൽ? വ്യക്തമാക്കണം, വയനാട്ടിൽ ഒലിച്ചു പോയവർ കുടിയേറ്റക്കാരാണോ? അത് ബി ജെ പി ഇനിയെങ്കിലും ഒന്ന് വ്യക്തമാക്കണം. വയനാട്ടിലെ ദുരന്തത്തിനിരയായിട്ട് ദുരാരോപണങ്ങളോട് അപമാനിക്കരുതെന്നാണ് മുഖ്യമന്ത്രി തുറന്നു പറഞ്ഞത്. ഓല മടക്കി വെച്ച് കൂര കിട്ടിയ തോട്ടം തൊഴിലാളികൾ അവർ അനധികൃത കുടിയേറ്റക്കാരാണെന്നാണോ കേന്ദ്രത്തിന്റെ കണ്ണിൽ? കേന്ദ്രമന്ത്രി ഉരുൾപൊട്ടലിന്റെ ഉത്തരവാദിത്തം പാവപ്പെട്ട തൊഴിലാളികളുടെ തലയിൽ കെട്ടിവെക്കുന്നു. ഇതിനുമപ്പുറം ഒരു നാണക്കേട് കേന്ദ്ര സർക്കാരിന് ഇനി വരാനുമില്ല. കേരളത്തിലെ മലയോര മേഖലയെ കുറിച്ച് ചെറിയൊരു ധാരണയെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ ജീവിക്കുന്നവരെ ഇവർ അങ്ങനെ അനധികൃത കുടിയേറ്റക്കാരായി കാണാറില്ല. നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് കേരളത്തിലെ കുടിയേറ്റത്തിന്. അതേക്കുറിച്ച് എന്നും ധാരണയില്ലാത്തവർ അവരെ കുടിയേറ്റക്കാരെന്ന ഒറ്റ വാക്കിൽ തള്ളിപ്പറയുന്നതിന് മറ്റെന്ത് എന്ത് പദം കൊണ്ട് വിശേഷിപ്പിക്കണമെന്നാണ് മുഖ്യമന്ത്രി ചോദിക്കുന്നത്. ഒരു പ്രദേശത്തെ ആകെ നാമാവശേഷമാക്കിയ ദുരന്തമേൽപ്പിച്ച ആ മാനസിക ആഘാതത്തിൽ നിന്നും കേരളം ഇനിയും കരകയറിയിട്ടില്ല, മോചിതരായിട്ടില്ല. ദുരന്തം ഇനിയെങ്കിലും ആവർത്തിക്കാതിരിക്കാൻ മെച്ചപ്പെട്ട സംവിധാനങ്ങൾ കേരളത്തിലുടനീളം ഒരുക്കേണ്ട അത്യാവശ്യമാണ്. ആഴത്തിലുള്ള ചിന്തകൾ വേണം, കൂട്ടായ പ്രവർത്തനങ്ങൾ വേണം, വയനാടിനെ കൈപിടിച്ചുയർത്തണം. ഈ സാഹചര്യത്തിൽ ബി ജെ പി അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ സങ്കുചിത സാഹചര്യങ്ങൾക്കായി വയനാടിനെ ദുരുപയോഗം ചെയ്യുന്നത് വിചിത്രമാണ്. അനധികൃത ഖനനം നടന്നതുകൊണ്ടാണ് ഇങ്ങനെ ഉരുൾപൊട്ടിയത് എന്നൊക്കെ പറയുമ്പോൾ അതൊരു വിചിത്രവാദം തന്നെയെന്ന് മുഖ്യമന്ത്രി വ്യക്തമായ മറുപടി നൽകുന്നുണ്ട്. ഏറ്റവും അടുത്ത ക്വാറിയിലേക്ക് ദുരന്തഭൂമിയിൽ നിന്നും 10 കിലോമീറ്ററിലേറെ ദൂരം. അതാണിപ്പോൾ ആ ഒരൊറ്റ കാര്യത്തിലാണ് കേന്ദ്രമന്ത്രി, കേന്ദ്ര സർക്കാർ ഇപ്പോൾ കൂലി എഴുത്തുകാരെ കൊണ്ട് എഴുതിക്കുകയും അവരെ തേടുന്നതും കൂലി എഴുത്തുകാരെ തേടിക്കൊണ്ടിരിക്കുന്നതെന്ന് മുഖ്യമന്ത്രി ഇവിടെ വ്യക്തമായി പറയുന്നുണ്ട്. പല പത്രങ്ങളിലും പല ന്യായീകരണ വേദികളിലും ഈ കുപ്രചരണങ്ങൾ കേരളത്തിലെ ക്വാറികളാണ് ദുരന്തത്തിന് കാരണമെന്ന കുപ്രചരണങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി വന്നാൽ, അത് പബ്ലിഷായി വന്നാൽ ഒടുവിലത് സത്യമായി പരിഗണിച്ചേക്കാം. ഉത്തർപ്രദേശിൽ പ്രളയം സംഭവിക്കുമ്പോൾ അല്ലെങ്കിൽ ഉത്തരേന്ത്യയിലൊക്കെ പ്രളയം സംഭവിക്കുമ്പോൾ അത് മേഘവിസ്ഫോടനം. കേരളത്തിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായാൽ അത് ക്വാറികൾ കാരണം. ഇതാണ് കേന്ദ്രത്തിൻ്റെ ബി ജെ പിയുടെ വിചിത്രവാദം. ആ വാദം കേരളത്തിലെ ജനങ്ങളുടെ തലയിൽ കെട്ടിവെക്കാനാണ് ഇപ്പോൾ ബി ജെ പി കേന്ദ്ര സർക്കാർ നോക്കുന്നത്. ക്വാറികളാണ് ഇവിടുത്തെ മണ്ണിടിച്ചിലിനും പ്രളയത്തിനുമൊക്കെ കാരണമെന്ന ആ വിചിത്രവാദം അത് ഉത്തരേന്ത്യയിൽ നിന്ന് ഉരുത്തിരിഞ്ഞതാണ്. ആ വാദം എന്തായാലും ഇടത് സർക്കാരിന് മുന്നിൽ പറഞ്ഞുകൊണ്ട് വരരുത് എന്ന് മാത്രമാണ് കേന്ദ്ര മന്ത്രി പുംഗവന്മാരോട് സംസ്ഥാനത്തിന് മുഖ്യമന്ത്രിക്കൊക്കെ ഒന്നുകൂടി ആവർത്തിച്ച് പറയാനുള്ളത്. കേരളത്തിനെതിരെ എഴുതാൻ ശാസ്ത്രജ്ഞരെ കേന്ദ്ര സർക്കാർ സമീപിക്കുന്നു എന്ന വാർത്ത, അത് നിങ്ങളുടെ ശ്രദ്ധയിലും പെട്ടു എന്നാണല്ലോ ഈ ചോദ്യത്തിന് ആധാരമായി വന്നത്. ഉരുൾപൊട്ടലിൻ്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാന സർക്കാരിനെ വിമർശിക്കുന്ന ലേഖനങ്ങളും അഭിപ്രായ പ്രകടനങ്ങളും നൽകാൻ ശാസ്ത്രജ്ഞരെ കേന്ദ്ര സർക്കാർ നിർബന്ധിക്കുന്നു എന്നാണ് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ വഴിയാണ് കേരള സർക്കാരിനെതിരെ ശാസ്ത്രജ്ഞർ ഉൾപ്പെടെയുള്ളവരെ അണിനിരത്താനുള്ള ഈ ശ്രമമെന്നും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രിയുടെ കഴിഞ്ഞ ദിവസത്തെ പ്രസ്താവന കൂടെ കൂട്ടി വായിക്കുമ്പോൾ ഈ മാധ്യമ വാർത്തകൾ ശരിയാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ആരെ ദ്രോഹിക്കാനാണ് ഈ പരിപാടി? അല്ലേ സാധാരണ ഈ പേടു ലേഖന പരിപാടി എന്നൊക്കെ പറയുക, അത് ആസൂത്രണം ചെയ്യുന്നത് എന്ന് അവർ തന്നെ ആലോചിക്കേണ്ട കാര്യമാണ്. ഇപ്പം മുണ്ടക്കൈ പ്രദേശത്തെ എടുത്ത് പരിശോധിച്ചാൽ പരിസ്ഥിതി ഗൗരവമായി സംരക്ഷിക്കപ്പെടുന്ന ഒരു മേഖലയാണ്. അവിടെ അനധികൃത ഖനനം നടക്കില്ല എന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഇതറിഞ്ഞിട്ടും അനധികൃത ഖനനം മൂലമാണ് ഉരുൾപൊട്ടൽ എന്ന് പറയുന്നതിൽ അതിൻ്റെ പിന്നിലുള്ള ഉദ്ദേശം എന്താണ്, അല്ലെങ്കിൽ അതിൻ്റെ പിന്നിലുള്ള രാഷ്ട്രീയം എന്താണ് എന്ന് എല്ലാവർക്കും മനസ്സിലാക്കാനാവും. ഓല മടക്കി വെച്ച് കൂര കെട്ടിയ തോട്ടം തൊഴിലാളികൾ അനധികൃത കയ്യേറ്റക്കാരാണ് എന്നാണ് കേന്ദ്രമന്ത്രി പറഞ്ഞു വരുന്നത്. ഉരുൾപൊട്ടലിൻ്റെ ഉത്തരവാദിത്വം പാവപ്പെട്ട തൊഴിലാളികൾ ഉൾപ്പെടെ അവിടെ ജീവൻ നഷ്ടപ്പെട്ട ഹതഭാഗ്യരായ ആളുകളുടെ തലയിൽ ചാർത്തുകയാണ് ഇക്കൂട്ടർ ചെയ്യുന്നത്. അത് ശരിയല്ല എന്നതാണ് വ്യക്തമാക്കാനുള്ളത്.